ओम नमो भगवते वासुदेवाय हरे कृष्ण നമ്മളിപ്പോൾ കുസുമ സരോവറിലാണ്. ഇന്നലെ ഇവിടുത്തെ ലീല വിവരിച്ചതുപോലെ ഒരു കാലത്ത് ഇത് മനോഹരമായ ഒരു പൂന്തോട്ടമായിരുന്നു. ഇവിടെ ശ്രീമതി രാധാറാണി ദിവസവും പൂക്കൾ ശേഖരിക്കാൻ വരികയും ഒരു ദിവസം ഭഗവാൻ വന്നിട്ട് ഇവിടെ ഒരു തോട്ടക്കാരൻ്റെ വേഷത്തിൽ വന്ന് രാധാറാണിയെ ഭയങ്കരമായിട്ട് പേടിപ്പിക്കും. അപ്പോൾ രാധാറാണി പറയും, ഞങ്ങളിവിടെ ദിവസവും പൂക്കൾ പറിക്കാൻ വരുന്നുണ്ടല്ലോ, ഇവിടെ ഞങ്ങൾ ഇന്ന് വരെ ഒരു തോട്ടക്കാരനെ ഒന്നും കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ ഭഗവാൻ പറയും തോട്ടക്കാരൻ്റെ വേഷത്തിൽ, ഓ അപ്പം നിങ്ങളാണല്ലേ ദിവസം ഇവിടെ പൂക്കളൊക്കെ മോഷ്ടിച്ചുകൊണ്ട് പോകുന്നത്, ആ ഞാൻ കംസൻ്റെ ഒരു പ്രത്യേക കാവൽക്കാരനാണ്, ഇനി ഇവിടെ നിന്ന് ആരും പൂക്കൾ പറിക്കാൻ പാടില്ല, മാത്രമല്ല ഇത്രയും ദിവസം ഇവിടെ പൂക്കൾ മോഷ്ടിച്ചത് കൊണ്ട് നിങ്ങൾക്ക് പ്രത്യേക ശിക്ഷയൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് രാധാറാണിയും മറ്റ് സഖിമാരെയും ഗോപസ്ത്രീകളെയെല്ലാം ഭഗവാൻ പേടിപ്പിക്കും. അപ്പോൾ ആ സമയത്ത് രാധാറാണിയുടെ കയ്യിലുണ്ടായിരുന്ന പൂക്കളെല്ലാം ഈ പേടി കാരണം രാധാറാണിയുടെ കൈ വിറയ്ക്കുകയും ഈ പൂവെല്ലാം നിലത്ത് വീണു. അപ്പോൾ രാധാറാണി ആ പൂക്കൾ കുനിഞ്ഞ് എടുക്കാൻ ശ്രമിച്ചപ്പോൾ ഭഗവാന്റെ അരയിൽ ഒളിപ്പിച്ചു വച്ചിരുന്ന ഓടക്കുഴലിനെ കണ്ടു. യഥാർത്ഥത്തിൽ ഓടക്കുഴലിന് രാധാറാണിയെടുത്ത് ഒരു ദയ തോന്നി എന്നാണ് പറയുന്നത്. ഭഗവാൻ ഇങ്ങനെ രാധാറാണിയെ പേടിപ്പിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ രാധാറാണി ഓടക്കുഴൽ കാണുകയും പെട്ടെന്ന് താഴെ വീണ പൂക്കളെല്ലാം കൃഷ്ണ ഭഗവാന്റെ അടുത്ത് എടുക്കാൻ പറഞ്ഞു. അപ്പോൾ കൃഷ്ണ ഭഗവാൻ അതിശയിച്ചു, ഇത്ര നേരം പേടിച്ചുകൊണ്ടിരുന്നു, ഇപ്പം അവരെന്താ എന്നെ ഇത് വിരട്ടുന്നത്. അപ്പോൾ ഭഗവാൻ പതുക്കെ പൂക്കളെടുത്തു. രാധാറാണിക്ക് മനസ്സിലായത് കൃഷ്ണനാണ്. ഈ കാണുന്ന സുന്ദരമായ തടാകം, ഇതിൽ വന്ന് ആ പൂക്കളെ കഴുകാനായിട്ട് പറഞ്ഞു. അങ്ങനെ ഭഗവാൻ പൂക്കളെല്ലാം കൊണ്ടുവന്ന് ഈ തടാകത്തിൽ കഴുകുകയും ഈ സുന്ദരമായ സ്ഥലത്ത്, ഒരു കാലത്ത് അതിസുന്ദരമായ പൂന്തോട്ടമായിരുന്നു, ഇവിടെ വന്നിട്ട് രാധാറാണിയെ ഭഗവാൻ സ്വയം അലങ്കരിക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ മേലെ മെഹൽ ഒരു കൊട്ടാരമുണ്ട്. അതിനകത്ത് രാധാറാണിയെ ഭഗവാൻ മുടികളൊക്കെ അലങ്കരിച്ച് പൂക്കളൊക്കെ വെച്ച് ചെയ്യുന്ന ചിത്രമാണുള്ളത്. ഇതെല്ലാം പണ്ട് രാജാക്കന്മാർ അതിസുന്ദരമായ കടവ പണിതത്. ഇപ്പം നിങ്ങൾക്ക് താഴെയൊക്കെ കാണാം കടവുകളിൽ സ്ത്രീകൾക്ക് കുളിക്കാൻ, വെളിയിലിരുന്ന പുരുഷന്മാർക്ക് മറ്റുള്ളവർക്കും കാണാൻ പറ്റില്ല, സ്ത്രീകൾക്ക് വന്നിട്ട് ഇങ്ങനെ മറവിൽ കുളിക്കാനുള്ള കടവുകളും. അങ്ങനെ അതിസുന്ദരമാണ് ഈ ഒരു സ്ഥലം. ഇതിൻ്റെ തൊട്ടടുത്ത് നാരദ മഹർഷി പുൽക്കൊടിയായിട്ട് ഉള്ള സ്ഥലമാണ്. നാരദ മഹർഷിക്ക് മനസ്സിലായി വൃന്ദാവനത്തിൽ ഗോപസ്ത്രീകളുടെ ഭക്തിയാണ് ഏറ്റവും ഉയർന്ന ഭക്തി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നാരദ മഹർഷി ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ ഗോപസ്ത്രീയായി ജനിക്കണം എന്ന് പറഞ്ഞിട്ട് ഇവിടെ തപസ്യ ചെയ്യുന്നുണ്ട്. ആ നാരദ ക്ഷേത്രവും നാരദക്കുണ്ടും ഇതിൻ്റെ അടുത്ത് തന്നെയാണ്. ഇത് വന്ന് ഗോവർദ്ധനത്തിൻ്റെ പരിക്രമ പാതയിൽ വരുന്നത്. ഈ കുസുമ സരോവരത്തിൻ്റെ തൊട്ട് പിന്നാലെ ഗോവർദ്ധന പർവ്വതമുണ്ട്. ഗോവർദ്ധന പർവ്വതം പുലസ്ത്യ മഹർഷിയുടെ ശാപം കൊണ്ട് ദിവസവും ഒരു കടുകുമണി വച്ച് ചെറുതായിക്കൊണ്ടിരിക്കുക. ആ ഗോവർദ്ധന പർവ്വതം ഗോലോകത്തിൽ വളരുന്നു എന്നാണ് ആചാര്യന്മാർ പറയുന്നത്. അപ്പോൾ അങ്ങനെ നല്ല സുന്ദരമായ കുസുമ സരോവരത്തിലാണ്. जय जय श्री राधे हरे कृष्णा हरे रामा राम रामा हरे 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 कृष्णा 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 हरे 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 रामा राम रामा हरे हरे Krishna Krishna Hare 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 Rama Hare Rama 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 Hare 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 Krishna, Krishna Krishna, Hare Hare, Hare Rama, Hare Rama, Rama Rama, Hare Hare, Hare Krishna. बोलो जय जय श्री राधे श्याम उद्धव जी की। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरये। जय श्री कृष्ण चैतन्य प्रभु नित्यानंद Shri Advaita Gadadhara Shri Vasadi Gaura Bhakta Vrinda Hare Krishna Hare Krishna 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 Hare 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 Rama Hare Rama 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 Hare Hare ഹരേ കൃഷ്ണ. ഇപ്പോൾ നമ്മളെല്ലാം ഗോവർദ്ധനത്തിനെ പ്രദക്ഷിണം വെച്ച് വരികയാണ്. അവിടെ നിലത്ത് കിടന്ന് കിടന്ന് പ്രദക്ഷിണം വെക്കുന്നവരെ കണ്ടോ? എത്ര പേര് കണ്ടു? ശരി, നമ്മുടെ പ്രദക്ഷിണവും അവരുടെ പ്രദക്ഷിണവും താരതമ്യപ്പെടുത്തിയാൽ എന്താണ് അല്ലേ? അവർ മഴയത്ത് നമസ്കരിച്ച് നമസ്കരിച്ച് 21 കിലോമീറ്ററും അവർ നമസ്കരിച്ച് വരും. അപ്പോൾ ഏകദേശം 2 ആഴ്ചയെടുക്കും അവരിങ്ങനെ. വീട്ടിലൊന്നും പോവില്ല. സന്ധ്യയാകുമ്പോൾ എവിടെ അവസാനിക്കുന്നോ അവിടെ തന്നെ ഒരു തെരുവോരത്ത് കിടന്നിട്ട്. ഇവരൊന്നും പാവപ്പെട്ടവരൊന്നും അല്ല. ഒരു തവണ ഞാൻ വന്നപ്പോൾ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഇതുപോലെ നമസ്കരിച്ച് നമസ്കരിച്ച് വരുന്നു. കൂടെ അവരെ മക്കളിങ്ങനെ ഈ പുതപ്പും ഇതൊക്കെ കൊടുക്കുന്നു. അപ്പോൾ അവരങ്ങനെ തളർന്നിരിക്കുക. എന്താന്ന് ചോദിച്ചപ്പോൾ അവർ റിട്ടയേർഡ് DYSP ആണ്, ഹസ്ബൻഡ് ആൻഡ് വൈഫ്. ഇങ്ങനെ പലരുടെയും സങ്കല്പമാണിത്. ജീവിതത്തിൽ ഒരു തവണയെങ്കിലും ഗോവർദ്ധനത്തിനെ ഇങ്ങനെ നമസ്കരിച്ച് പ്രദക്ഷിണം ചെയ്യുക എന്നാണ്. ഗോവർദ്ധന മഹാരാജ് കീ. ഭഗവാനും ഗിരിരാജിനും പർവ്വതത്തിനും യാതൊരു വ്യത്യാസവും ഇല്ല. ഇന്നലെ പറഞ്ഞു, ഭഗവാൻ തന്നെ ഇങ്ങനെ വന്നിട്ട് ഈ വ്രജവാസികളുടെ ഭക്ഷണം എല്ലാം നിവേദിച്ചു. ഇപ്പം നമ്മളിവിടെ ഉള്ളത് ഉദ്ധവ കുണ്ട്. ഇന്നലെ പറഞ്ഞു, ക്ഷേത്രങ്ങൾ പോലെ തന്നെയാണ് പ്രാധാന്യം എന്തിന്? കുളങ്ങൾക്കും. നിങ്ങൾ ഗോവിന്ദകുണ്ട് കണ്ടില്ലേ, പട്ടാഭിഷേകം നടന്ന്. ഇത് ഉദ്ധവ കുണ്ട്. ഉദ്ധവജി ബൃഹസ്പതി ദേവൻ്റെ ശിഷ്യനാണ്. ബൃഹസ്പതിയുടെ ശിഷ്യനായതുകൊണ്ട് മഹാപണ്ഡിതനാണ് ഉദ്ധവൻ. വേദങ്ങളും ശാസ്ത്രങ്ങളെല്ലാം പഠിച്ച് മഹാപാണ്ഡിത്യം ഗ്രഹിച്ച ഒരാളാണ് ഉദ്ധവർ. അതേസമയം ഭഗവാന്റെ ബന്ധുവുമാണ്. ദ്വാരകയിൽ ഭഗവാന്റെ മന്ത്രിയും കൂടെയാണ്. കാണാൻ കൃഷ്ണനെ പോലെ ഉണ്ടാവും ഉദ്ധവരെ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ കൊച്ചുനാൾ മുതലേ ഈശ്വരനെ ഓർത്ത് 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 ക്രമേണ അദ്ദേഹത്തിൻ്റെ ശരീരവും ആരെപ്പോലായി അല്ലേ? അമ്മയെപ്പോലെ ചില കുഞ്ഞുങ്ങളെ കാണാം അല്ലേ? എന്തുകൊണ്ടാണ്? അമ്മയും അച്ഛനും ആ ഗർഭത്തിലുള്ള കുഞ്ഞിനെ അത്രയും ധ്യാനിക്കുന്നതുകൊണ്ട്. ചിലപ്പോൾ കുഞ്ഞ് അപ്പൂപ്പനെ പോലെ ഇരിക്കും. അപ്പോൾ ആരാണ് കൂടുതൽ ധ്യാനിച്ചത് ആ കുഞ്ഞിനെ? എനിക്കറിയാവുന്ന ഒരു കുടുംബത്തിൽ അവർക്ക് സന്താനങ്ങളെല്ലാം ആ കുഞ്ഞിനെ ദത്തെടുത്തു. ഇന്ന് ആ കുട്ടിക്ക് 10-18 വയസ്സ്, കണ്ട അമ്മയെ പോലെ ഇരിക്കും. എവിടെ നിന്നോ ദത്തെടുത്തതാ അല്ലേ? ചില ദമ്പതികളെ കണ്ടാലും ഒരു വിവാഹം കഴിക്കുമ്പോൾ ആദ്യം വേറെ വേറെ രൂപമാണ്. ഒരു 5-10 കൊല്ലം കഴിയുമ്പോൾ ഏകദേശം രണ്ടുപേരെയും കാണാൻ ഒരുപോലെ ഐക്യത. ഉദ്ധവർ കൊച്ചുകാലം മുതലേ ബാല്യകാലം മുതലേ ഭഗവാനെ സ്മരിച്ച് 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 ഉദ്ധവരെ ശരീരഘടനയും ആരെ പോലെ ഇരിക്കും? ഭഗവാൻ. ഒരു ദിവസം ദ്വാരകയിൽ ഇങ്ങനെ ഉദ്ധവർ നടന്നു പോയപ്പോൾ കൃഷ്ണ ഭഗവാൻ ഇങ്ങനെ ഇരുന്ന് ഗോപസ്ത്രീകളുടെ നാമവും ചൊല്ലി കരയുക. ലളിത വിശാഖ ഇന്ദുലേഖ തുംഗവിദ്യ ചിത്ര ചമ്പകലത രംഗദേവി സുദേവി, ഗോപസ്ത്രീകളുടെ നാമം രാധാറാണിയുടെ നാമം ചൊല്ലി ഇങ്ങനെ കരയുന്നു. ഭഗവാൻ കരയാണ്. ഭക്തന്മാർ ഭഗവാനെ ഓർത്ത് വിരഹം അനുഭവിക്കുന്നു. ഭഗവാൻ ആരെ ഓർത്ത് അനുഭവിക്കുന്നു? ഭക്തരെ. അപ്പോൾ ഉദ്ധവർ ചോദിച്ചു, ഭഗവാൻ എന്തിനാ കരയുന്നത് അല്ലേ? സുഖം ദുഃഖം ലാഭം നഷ്ടം ജയം പരാജയം ആണ് പെണ്ണ് കറുപ്പ് വെളുപ്പ് രാത്രി പകൽ ഇതെല്ലാം ഒരു മായയല്ലേ? ഭഗവാൻ തന്നെ ഉണ്ടാക്കുന്നതല്ലേ? എന്തിനാ ഭഗവാൻ ഇങ്ങനെ കരയുന്നത്? ഇതെന്ത് ഒരു മായയാണ്. അതുമല്ലാതെ നാമം ജപിച്ചാൽ കരയണോ ചിരിക്കണോ? സന്തോഷം വരണോ ദുഃഖം വരണോ? നാമം ജപിച്ചാൽ എന്താ വരേണ്ടത്? സന്തോഷം. പിന്നെന്തിനാ ഭഗവാൻ സങ്കടം വന്നു പോകും. എന്നാലും ഭഗവാൻ എന്തിനാ കരയണേ? അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, ഉദ്ധവ, ഞാൻ നിന്നെപ്പോലെ മഹാപണ്ഡിതനൊന്നല്ല. ഞാൻ കേരളത്തിൽ നിന്നും വന്നതല്ല. ഞാൻ സാധാരണ പശുക്കളെയൊക്കെ മേച്ച് നടക്കുന്ന ഒരാളാണ്. എനിക്ക് വന്നിട്ട് ഇതൊന്നും നിൻ്റെ പാണ്ഡിത്യമൊന്നും എനിക്ക് മനസ്സിലാവില്ല. നീ ബൃഹസ്പതിയുടെ ശിഷ്യൻ, വേദങ്ങളെല്ലാം പഠിച്ചത്. എനിക്കൊന്നും അറിയില്ല. നീ എനിക്കൊരു സഹായം ചെയ്യും. എന്താ? എൻ്റെ ഭക്തന്മാരും ഗോപസ്ത്രീകളും ഗോപന്മാരും വിരഹം അനുഭവിക്കുക വൃന്ദാവനത്തിൽ വ്രജഭൂമിയിൽ. എൻ്റെ സന്ദേശം നീ ഒന്നവർക്ക് കൊടുക്കുക. ഞാനും അവരെ ഓർത്തുകൊണ്ടായിരിക്കുന്നു. ഇത്രയും ചെന്ന് പറഞ്ഞാൽ മതി. ദ്വാരകയിൽ നിന്ന് രഥത്തിൽ കയറി ആര് വന്നു? ഉദ്ധവർ വ്രജഭൂമിയിൽ വന്നു. അപ്പം ഈ ഗോപസ്ത്രീകളെല്ലാം ദൂരെ ഇരുന്ന് ഉദ്ധവരെ കണ്ടിട്ട് ഭഗവാനാണോ എന്ന് തെറ്റിദ്ധരിച്ചു. കാണാൻ ഭഗവാനെ പോലെ ഇരിക്കും. ഓടി 3 കോടി ഗോപസ്ത്രീകൾ രഥത്തിനെ നോക്കി ഓടി. അപ്പോൾ ഉദ്ധവർ പേടിച്ചു പോയി. ഇത്രയും ജനം വരുന്നു. ഉദ്ധവർ സമാധാനിപ്പിച്ചു, വേണ്ട വേണ്ട നിങ്ങൾ പതുക്കെ വരൂ. അടുത്ത് വന്നപ്പോൾ അത് കൃഷ്ണനല്ല ഉദ്ധവരാ. അവരെല്ലാം വിരഹത്ത് കരയുകയും മണ്ണിൽ കിടന്ന് ഉരുളുകയും അവരെ മുഖം അത്രയും വിരഹം അനുഭവിക്കുക അവർ. അപ്പോൾ ഉദ്ധവരിറങ്ങി അവരെ സമാധാനിപ്പിച്ചു. നിങ്ങളെ സദാസമയം ഭഗവാൻ ഓർത്തുകൊണ്ടിരിക്കുക. ഇതും കൂടെ കേട്ടപ്പോൾ അവിടെ നിലത്ത് കിടന്ന് ഉരുളാനും കൃഷ്ണ കൃഷ്ണ എന്ന് നാമം ചൊല്ലാനും കരയാനൊക്കെ തുടങ്ങി. എത്ര സമാധാനിപ്പിച്ചിട്ടും അവർക്ക് സമാധാനമുണ്ടായില്ല എന്ന് മനസ്സിലാക്കിയ ഉദ്ധവർ നന്ദഗോപരെ കാണാൻ പോയി. നന്ദഗോപരിങ്ങനെ ഭഗവാന്റെ കളിപ്പാട്ടവും സാധനങ്ങളൊക്കെ വെച്ച് എവിടെയോ നോക്കി ഊണിനെ മറന്ന് ഉറക്കത്തിനെ മറന്ന് വിരഹം പറയാ. ഉദ്ധവ, കൃഷ്ണൻ ഒരു ചെറിയ അംഗവസ്ത്രം പോലും തൂക്കാൻ പറ്റിയില്ല. പക്ഷേ വൈകുന്നേരം ഗോവർദ്ധന പർവ്വതത്തിനെ തൂക്കിപ്പിടിച്ചു. എൻ്റെ മകൻ എന്ന് പറഞ്ഞ് ബോധം കെട്ട് വീഴും. യശോദയെടുത്ത് ചെന്നാലോ യശോദാദേവി ഭക്ഷണമൊക്കെ വെറുത്തു കഴിഞ്ഞു കൃഷ്ണനെ കാണാതെ. കാരണം 10 വയസ്സിൽ കംസനെ കണ്ടിട്ട് ഇപ്പം വരാമെന്ന് പറഞ്ഞിട്ട് പോയ കൃഷ്ണൻ 125 കൊല്ലം തിരിച്ച് എങ്ങോട്ട് വന്നില്ല? ഈ വ്രജമണ്ണിൽ വൃന്ദാവനത്തിൽ വന്നില്ല. അപ്പം അത്രയും വിരഹം അവരനുഭവിക്കുക. യശോദയൊക്കെ സമാധാനിപ്പിക്കാൻ സാധിച്ചില്ല. അവരെല്ലാം ബോധക്ഷയം കൊണ്ട് അങ്ങനെ നിലത്ത് കിടക്കുക. അപ്പം ഇങ്ങനെ ഉദ്ധവർ തിരിച്ചു പോകുന്നു ഇവിടെ നിന്ന്. ഇതെന്ത് ഭക്തിയാ ഇത്? ഭഗവാൻ എന്തിനാ ഇവരെ ഇത്രയും വിഷമിപ്പിക്കുന്നത്? രൂപസ്ത്രീകളുടെ മഹിമ, അവർക്ക് സ്വാർത്ഥതയെന്ന് പറഞ്ഞു ഒന്നുമില്ല. കണ്ണീരും ചൊരിഞ്ഞു രോമാഞ്ചമുണ്ടായി തൊണ്ടയിടറി രണ്ട് കൈയും തൂക്കി ഗോവിന്ദ ഗോവിന്ദ മാധവ എന്ന് തുള്ളിച്ചാടി കരഞ്ഞ് കീർത്തനം ചെയ്തുകൊണ്ടാണ് ഉദ്ധവർ തിരിച്ചു പോകുന്നത് ദ്വാരകയിൽ. അവിടെ പോയപ്പോൾ ഭഗവാൻ ചോദിക്കുക, ഉദ്ധവരെ അങ്ങെന്തിനാ കരയണേ, ഇതെല്ലാം മായയല്ലേ, സുഖവും ദുഃഖവും ആണും പെണ്ണും രാത്രിയും ഇതെല്ലാം. ഉദ്ധവർ പറഞ്ഞത് അങ്ങനെ തിരിച്ചു പറയും. അപ്പോഴാ ഉദ്ധവർക്ക് ഭക്തിയുടെ രസം മനസ്സിലായത്. ഇനി ഒരു ജന്മമുണ്ടെങ്കിൽ വൃന്ദാവനത്തിൽ ഗോപസ്ത്രീയായി ജനിക്കണമെന്ന് പറഞ്ഞ് ശാശ്വതമായി ഉദ്ധവർ തപസ്യ ചെയ്യുന്ന സ്ഥലമായത്. ഉദ്ധവർ തിരിച്ചു പോയിട്ടില്ല. ഉദ്ധവർ ഈ മണ്ണിൽ പുൽക്കൊടിയായിട്ട് ശാശ്വതമായി ഇനിയൊരു ജന്മം ഇവിടെ കിട്ടണം എന്ന് പറഞ്ഞ് ഭഗവാന്റെ ഭക്തനായി ഗോപസ്ത്രീയായി ജനിക്കണമെന്ന് തപസ്യ ചെയ്യുന്ന സ്ഥലമാണ് ഈ ഉദ്ധവ കുണ്ട്. അപ്പം എല്ലാവരും കുറച്ച് വെള്ളം തെളിക്കുക, പ്രാർത്ഥിക്കുക. ഇവിടെ ഉദ്ധവ്ജിയുടെ ദർശനമുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ദക്ഷിണയും കൂടെ ഇവിടെ സമർപ്പിക്കുക. ഓക്കെ, എന്നിട്ട് നമുക്കടുത്തത് രാധാകുണ്ടത്തിലോട്ട് നെക്സ്റ്റ് നമ്മൾ പോകുന്നു. പ്രപഞ്ചത്തിലെ വച്ച് ഏറ്റവും ഉയർന്ന സ്ഥലം. ഇന്നലെ പറഞ്ഞില്ല, എല്ലാവരും കേട്ടില്ല ഇന്നലെ അല്ലേ? സമസ്ത തീർത്ഥങ്ങളെയും രാധാറാണി അവിടെ ക്ഷണിച്ചു വരുത്തിയിരിക്കുക. ആരും കാല് കഴുകരുത്, തലയിൽ വെള്ളം കുഴയുക. ഭഗവാനും രാധാറാണിയും അതിമനോഹരമായ ലീലകളാടിയ സ്ഥലം, ഏറ്റവും ഉന്നതം രാധാകുണ്ട്. പിന്നെ നമ്മൾ നമ്മുടെ താമസ സ്ഥലത്ത് പോയിട്ട് കൂടുതൽ കാര്യങ്ങൾ വിവരിക്കും. ഓക്കെ, ബോലോ ജയ് ജയ് ശ്രീ രാധേശ്യാം. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരേ കൃഷ്ണ. ഇപ്പം നമ്മൾ വന്നിട്ട് ഗോവിന്ദകുണ്ടിലാണുള്ളത്. ഗോവർദ്ധന പരിക്രമം ചെയ്തു വരുമ്പോൾ മധ്യയാണ് ഈ അതിസുന്ദരമായ ഗോവിന്ദകുണ്ട് സ്ഥിതി ചെയ്യുന്നത്. ഗോവിന്ദകുണ്ട് എന്ന് പറയുന്നത് ഇന്ദ്രദേവൻ, അതായത് 7 ദിവസം ഘോരമായ മഴ പെയ്യിച്ചു വൃന്ദാവനത്തിൽ. 7 ദിവസത്തിന് ശേഷമാണ് ദേവേന്ദ്രന് മനസ്സിലായത് ഭഗവാൻ സർവേശ്വരനാണ്, അണ്ടചരാചരങ്ങളുടെയും അധിപനാണ് എന്ന് മനസ്സിലായി. അപ്പോൾ മാപ്പ് ചോദിക്കാൻ ദേവേന്ദ്രന് അല്പം ഭയമുണ്ടായിരുന്നു. കാരണം ഭഗവാന് വ്രജവാസികളെയോ തൻ്റെ പ്രിയപ്പെട്ട ഭക്തന്മാരെയോ വേദനിപ്പിക്കുകയാണെങ്കിൽ ഭഗവാൻ അത് ഇഷ്ടപ്പെടത്തില്ല. അപ്പോൾ അതുകൊണ്ട് സ്വന്തം ഭക്തന്മാർക്ക് അത്രയും മഹിമയുണ്ട്. അപ്പോൾ ദേവേന്ദ്രന് മനസ്സിലായി ഇവിടെ വന്നിട്ട് ഈ വ്രജവാസികളെല്ലാം 7 ദിവസം മഴ പെയ്യിച്ച് ഉപദ്രവിച്ചു എന്നുള്ളത്. അപ്പോൾ ഭഗവാൻ കുപിതനായിരിക്കും എന്ന് അറിഞ്ഞുകൊണ്ട് മാപ്പ് ചോദിക്കാനായി ബ്രഹ്മാവിൻ്റെ അടുത്ത് പോയി. ബ്രഹ്മാവ് പറഞ്ഞു, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാനും ഇത്തരം കാര്യത്തിൽ ചെന്ന് കുടുങ്ങി. ഞാനും ഭഗവാനെ പരിശോധിക്കാൻ ഗോപന്മാരെ ഒരു ഗുഹയ്ക്കകത്ത് ഒളിപ്പിച്ചു വെച്ചു, എന്തുകൊണ്ട് ഞാൻ വരത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ വന്നിട്ട് ദേവേന്ദ്രൻ എങ്ങനെ ഭഗവാന്റെ അടുത്ത് മാപ്പ് ചോദിക്കാം എന്നിങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാ ഭക്തന്മാരും ബ്രഹ്മാവ് ഉപദേശിച്ചു, സുരഭി പശുവിനെ ചെന്ന് ശരണം പ്രാപിക്കാൻ. നമോ ബ്രഹ്മണ്യദേവായ ഗോബ്രാഹ്മണഹിതായ ച ജഗത്ഹിതായ കൃഷ്ണായ ഗോവിന്ദായ നമോ നമഃ. ഭഗവാന് പശുക്കളെയും ബ്രാഹ്മണരെയും വളരെ പ്രിയമാണ്. അപ്പോൾ ദേവേന്ദ്രൻ സുരഭി പശുവിനെ ശരണം പ്രാപിക്കുകയും അങ്ങനെ സുരഭി പശു സമ്മതിച്ചു. ഭഗവാൻ വലിയ ദേഷ്യത്തിലാണ് ദേവേന്ദ്രൻ ഇങ്ങനെയൊക്കെ ചെയ്തു എന്നുള്ളതിൽ. അപ്പോൾ സുരഭി പശുവിനെ ശരണം പ്രാപിച്ച് ഈ പ്രദേശത്ത് ദേവേന്ദ്രൻ സുരഭി പശുവുമായിട്ട് വന്നു. പശുവിനെ കണ്ട നിമിഷം ഭഗവാന്റെ ദേഷ്യമെല്ലാം മാറി. പശുവിൻ്റെ അടുത്ത് ഗോമാത, അതായത് 7 തരം അമ്മമാർ, 7 അമ്മമാരുണ്ട്. അതിൽ ഒന്ന് പശുവാണ്. കാരണം സ്വന്തം അമ്മയുടെ പാല് കുടിച്ചതിനേക്കാളും ഓരോ ജീവജാലവും പശുക്കളുടെ പാലാണ് അധികം കുടിച്ചിട്ടുള്ളത്, മനുഷ്യർ. അപ്പോൾ ഇവിടെ വന്നിട്ട് സുരഭി പശുവിനെ ഭഗവാൻ കാണുകയും ഉടൻ ആ ക്ഷണം തന്നെ എല്ലാ ദേഷ്യവും മാറി ഗോമാതാവിനെ ഭഗവാൻ വണങ്ങി. എന്താണ് ഇത്ര ദൂരം എന്ന് ചോദിച്ചപ്പോൾ ഉടനെ സുരഭി പശു പറഞ്ഞു, കൃഷ്ണ, ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ വാലിൻ്റെ പുറകെ ഒരാൾ ഒളിച്ചിരിപ്പുണ്ട് എന്ന്. ആരാണ് എന്ന് എത്തി നോക്കിയപ്പോഴാ ദേവേന്ദ്രനെ കാണുന്നത്. പക്ഷേ ആ സമയം കൊണ്ട് ഭഗവാന്റെ എല്ലാ ദേഷ്യവും മാറിയിരുന്നു. ദേവേന്ദ്രൻ വന്ന് മാപ്പ് ചോദിച്ചു. മാത്രമല്ല പ്രപഞ്ചത്തിലുള്ള അനേകം തീർത്ഥങ്ങളെ ഇവിടെ വന്ന് ക്ഷണിച്ചു വരുത്തി. ഗംഗ, യമുന, സരസ്വതി, പ്രഭാസതീർത്ഥം, പുഷ്കരതീർത്ഥം, ഇങ്ങനെ അനേകം അനേകം തീർത്ഥങ്ങൾ ഇവിടെ പ്രത്യക്ഷമായി. ഇവിടെ ഭഗവാന് ഗോവിന്ദ പട്ടാഭിഷേകം നടന്ന കുളമാണ്. ഈ പുണ്യ തീർത്ഥങ്ങളെല്ലാം ഉപയോഗിച്ച് സുരഭി പശുവും ദേവേന്ദ്രനും ഇവിടെ ഭഗവാൻ അഭിഷേകം ചെയ്തു. ഈ പുണ്യ ജലം തലയിൽ തളിച്ച് നമുക്കും ഇതുപോലത്തെ മാലിന്യങ്ങളെല്ലാം മാറി ഈശ്വരഭക്തി ഉണ്ടാകണം എന്ന് പ്രാർത്ഥിക്കുന്നു. ജയ് ജയ് ശ്രീ രാധേ. ഹരേ കൃഷ്ണ.